ഹായ് എവരിവാൻ വെൽക്കം ടു സ്റ്റാർട്ടിസ്റ്റ് അക്കാഡമി ഞാൻ രോഷ്ന നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂയില് വരുന്ന റൈറ്റ് ഇഷ്യൂ ആണ് അപ്പൊ റൈറ്റ് ഇഷ്യൂടെ നമുക്ക് റൂൾസ് ഒക്കെ പഠിക്കാനുണ്ട് അഡ്വാൻറ്റേജസ് അതിന്റെ കാൽക്കുലേഷൻസ് പഠിക്കാനുണ്ട് അതുപോലെ ജേർണൽ എൻട്രീസ് എങ്ങനെ ചെയ്യാം ഇത്തരം കാര്യങ്ങളായിരുന്നു പഠിക്കാനുള്ളത് ഇപ്പൊ പ്രോബ്ലം കൂടി നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇപ്പം നമുക്ക് നോക്കാം ആദ്യം എന്താണ് റൈറ്റ് ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അവിടുത്തെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ് ഷെയർസ് പെർച്ചേസ് ചെയ്യാനുള്ള പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാനാണ് കമ്പനി ഇപ്പം പബ്ലിക്കിനാണ് നോർമലി ഇഷ്യൂ ചെയ്യുക കൂടാതെ അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിക്ക് ഒരു റൈറ്റ് കൊടുക്കാം ഇത് പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം ഇതിൽ നോക്കാം റൈറ്റ് ഷെയർസ് ആ ദ ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ഇറ്റ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദർ ഇക്വിറ്റി ഹോൾഡിംഗ്സ് ഓൺ ദാറ്റ് ഡേറ്റ് അപ്പം എത്രയാണ് അവരുടെ ഇക്വിറ്റി ഹോൾഡിംഗ്സ് ഇരിക്കുന്നത് അതിന്റെ റേറ്റിലാണ് കൊടുക്കുന്നത് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ അവർക്ക് വൺ ഈസ് ടു ഫോർ ആറ് ഇഷ്യൂ അതുപോലെ തന്നെയാണ് റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പൊ കൂടുതൽ ഷെയർസ് ഹെൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കൂടുതൽ റൈറ്റ് ഇഷ്യൂ റിസീവ് ചെയ്യാനുള്ള റൈറ്റ് കൂടെ കിട്ടും നെക്സ്റ്റ് ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ പ്രീയംറ്റീവ് റൈറ്റ് ടു സബ്സ്ക്രൈബ് ഫോർ ദ ന്യൂ ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കിട്ടുവാണ് ദ പ്രൈസ് ഓഫ് ദ ഷെയർസ് ഓഫേഡ് ഈസ് ബിലോ ദ ലിസ്റ്റഡ് പ്രൈസ് നോർമലി ലിസ്റ്റഡ് പ്രൈസിനെ കാട്ടും കുറഞ്ഞ പ്രൈസിനാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇഷ്യൂവിൽ ഷെയർസ് കിട്ടുന്നത് ദ പ്രൈസ് ഓഫേഡ് ഈസ് ലോ സോ ആസ് ടു എൻകറേജ് ദ ഷെയർ ഹോൾഡേഴ്സ് ടു ബൈ ദ റൈറ്റ് ഷെയർസ് ഇറ്റ് ഈസ് എച്ചീവ് വേ ഓഫ് റേസിംഗ് ക്യാപിറ്റൽ അപ്പം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് പെർച്ചേസ് ചെയ്യാൻ വേണ്ടി അവരെ എൻകറേജ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോ റേറ്റിൽ ഷെയർസ് കൊടുക്കുന്നത്

പക്ഷെ അവർക്ക് പെർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കണം അവരോട് നിർബന്ധിച്ച് വായിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് പെർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കണം എന്നുള്ളത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻസ് ആണ് ഒബ്ലിഗേഷനാണ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടുത്തെ വോട്ടിംഗ് റൈറ്റിലും അതുപോലെ ഒതോറിറ്റിയിലും ഡൈല്യൂട്ടഡ് ആവും അതുകൊണ്ടാണ് ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു അപ്ലൈ ഫോർ ദ ഷെയേഴ്സ് ഓൺ പ്രയോറിറ്റി ബേസിസ് ദ ഫോർ ദ ഇഷ്യൂ ഈസ് നോൺ ആസ് റൈറ്റ് ഇഷ്യൂ അപ്പോൾ ആ റൈറ്റിനാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ റൂൾസ് നമുക്ക് നോക്കാം സെക്ഷൻ സിക്സ്റ്റി ടു ഓഫ് ദ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പ്രൊവൈഡ്സ് ദാറ്റ് വെൻ ദ വെൻ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രൊപ്പോസസ് ടു ഇൻക്രീസ് ദ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ അറ്റ് എനി ടൈം ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ടു ഇയേഴ്സ് ഓഫ് ദ ഫോമേഷൻ ഓർ അറ്റ് എനി ടൈം ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് വൺ ഇയർ ഫ്രം ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയേഴ്സ് വിച്ച് അവർ ഈസ് ഏർലിയർ ബൈ അലോട്ട്മെൻറ്റ് ഓഫ് ഫെർദർ ഷെയർസ് ദെൻ ഇപ്പോൾ ഒരു കമ്പനി അവർ കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ടൂ ഇയേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഫോം ചെയ്തതിന് ശേഷം ടൂ ഇയേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് വൺ ഇയർ ഏതാണോ ആദ്യം വരുന്നത് ആ പീരീഡിലാണെങ്കിൽ ആ സമയത്താണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് പറയാണ് സച്ച് ഫർദർ ഷെയർ ഷാൾ ബി ഓഫേർഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ഇൻ പ്രൊപ്പോഷൻ ടു ദർ ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗ്സ് ഓൺ ദാറ്റ് ഡേറ്റ് അപ്പോൾ ആ ഡേറ്റ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഡേറ്റിൽ അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിനുള്ള കയ്യിലിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർസിൻ്റെ ബേസിസിലാണ് നമ്മളിത് ഇഷ്യൂ ചെയ്യുന്നത് നെക്സ്റ്റ് ദ ഓഫർ ഷാൾ ബി മെയ്ഡ് ബൈ എ നോട്ടീസ് സ്പെസിഫൈങ് ദ നമ്പർ ഓഫ് ഷെയർസ് ഓഫേഡ് ആൻഡ് ലിമിറ്റിംഗ് എ ടൈം നോട്ട് ബീയിങ് ലെസ് ദാൻ ഫിഫ്റ്റീൻ ഡേയ്സ് ബട്ട് നോട്ട് മോർ ദാൻ തേർട്ടി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഓഫർ അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷേർസ് സ്പെസിഫൈ ചെയ്തിരിക്കണം അതിന് ഫിഫ്റ്റീൻ ഡേയ്സ് മുതൽ തേർട്ടീൻ ഡേയ്സ് വരെയുള്ള ഒരു പീരീഡ് കൊടുക്കണം അവർക്ക് ആ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തിൻ വിച്ച് ദ ഓഫർ ഇഫ് നോട്ട് ആക്സെപ്റ്റഡ് വിൽ ബി ഡീംഡ് ടു ഹാവ് ബിൻ ഡിക്ലൈൻഡ് അപ്പോൾ ആ പീരീഡിനുള്ളിൽ അവർ ആ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഷെയർസ് പെർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ അവർ പെർച്ചേസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം നെക്സ്റ്റ് ദ ഓഫർ ഷുഡ് സ്പെസിഫൈ ദാറ്റ് ദ കൺസേൺ പേഴ്സൺ ക്യാൻ റിനൗൺസ് ദ ഷെയർസ് ഓഫേർ ടു ഹിം ഓർ എനി ഓഫ് ദം ഇൻ ഫേവർ ഓഫ് അനദർ പേഴ്സൺ അപ്പം നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ ആ ഷെയർസ് നമുക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കത് വേണമെങ്കിൽ എന്തെയ്യാം വേറൊരു പേഴ്സണ് റിനൗൺസ് ചെയ്യാം റിനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ സെൽ ചെയ്യാം അപ്പം ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കിട്ടും നെക്സ്റ്റ് ദ കമ്പനീസ് അറ്റ് ലിബർട്ടി ടു ഡിറ്റർമിൻ ദ സൈസ് ആൻഡ് ഇഷ്യൂ പ്രൈസ് ഓഫ് ദ റൈറ്റ് ഷെയർ അതിൻ്റെ റൈറ്റ് ഷെയർസിൻ്റെ ഇഷ്യൂ പ്രൈസും സൈസും ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ആ എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ ആ പ്രൊപ്പോഷനായിരിക്കണം നമ്മൾ ആ ഓഫർ കൊടുക്കേണ്ടത് റൈറ്റ് എന്നുള്ള ഓഫർ കൊടുക്കേണ്ടത് അതേപോലെ തന്നെ അതിൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണെന്ന് മെൻഷൻ ചെയ്തിരിക്കണം അതിനൊരു പീരീഡ് കൊടുക്കണം പെർച്ചേസ് ചെയ്യാൻ വേണ്ടി ഫിഫ്റ്റീൻ ടു തേർട്ടി ഡേയ്സ് അതേപോലെ തന്നെ പെർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് റിനൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കണം ഇനി സൈസും അതേപോലെ പ്രൈസും ഒക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കണം കമ്പനി ആയിരിക്കണം ഇപ്പം ഇത്രയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റൂൾസ് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റ് ഇഷ്യൂന്ന് ഫസ്റ്റ് ഓൺ പറയുന്ന ഇറ്റ് ക്രിയേറ്റ്സ് ഗ്രേറ്റ കൺട്രോൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് തന്നെ അത് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കൺട്രോള് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല അല്ല ഇപ്പം ഒരാൾ അവിടെയുള്ള ട്വൻറ്റി പെർസെൻറ്റ് ഷെയർസ് ഹെൽത്ത് ചെയ്യുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ ആ പേഴ്സൺ പിന്നെ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് പബ്ലിക്കിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പബ്ലിക്കിൽ ഒരാൾ കൂടുതൽ ഷെയർസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ ട്വൻറ്റി പെർസെൻ്റ് എന്നുള്ളത് പ്രൊപ്പോർഷനേറ്റ്ലി കുറയാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നില്ല നെക്സ്റ്റ് ഇറ്റ് ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഹെൻസ് ദർ ഈസ് നോ ലോസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അപ്പോൾ ഷെയർസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവിടെ ലോസ് ഒന്നും വരുന്നില്ല നെക്സ്റ്റ് ഇറ്റ് ഇൻക്രീസസ് ദ ഗുഡ് വിൽ ഓഫ് ദ കമ്പനി ആൻഡ് ബ്രാൻഡ് പെർസെപ്ഷൻ ഇപ്പം കമ്പനിയുടെ ഗുഡ് വില് ഇൻക്രീസ് ചെയ്യും അതേപോലെ തന്നെ കമ്പനിയുടെ ബ്രാൻഡ് പെർസെപ്ഷനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇഷ്യൂയിങ് സറ്റ് ഷെയർസ് ഈസ് വെരി ലോ ഇപ്പം നമ്മൾ പബ്ലിക്കിന് നമുക്ക് ഇൻവിറ്റേഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കോസ്റ്റ് കുറവാണ് ദ ഡിസ്ട്രിബ്യൂഷൻ ടെക്നിക്ക് ഇൻവോൾവ് വിത്ത് ദ റൈറ്റ് ഷെയർ ഈസ് മോ സയൻറ്റിഫിക്ക് അപ്പം നമ്മൾ എത്രയാണോ ഹെൽഡ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണല്ലോ കൊടുക്കുന്നത് അപ്പം സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ഇവിടെ വരുന്നത് നെക്സ്റ്റ് ദ കമ്പനി ഹാസ് ഈസി ആക്സസ് ടു എനി ക്യാപിറ്റൽ റിക്വയർഡ് അറ്റ് എനി പോയിന്റ് ഓ ടൈം അപ്പം നമ്മൾ പബ്ലിക്കിനാവുമ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുക്കും പക്ഷെ ഇതിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ക്യാപിറ്റൽ നമുക്ക് കമ്പനിക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് യൂഷ്വലി കമ്പനി ഓഫേഴ്സ് റൈറ്റ് ഇഷ്യൂ അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദ മാർക്ക് പ്രൈസ് ഓഫ് ദ ഷെയർസ് ആസ് സച്ച് ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ദ മോണിറ്ററി ബെനിഫിറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ കമ്പനി ഇപ്പം കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസിന് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം കമ്പനിയിൽ നിന്ന് അങ്ങനെ ഒരു മോണിറ്ററി ബെനിഫിറ്റും കൂടി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റിസീവ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ഈസ് മോർ സെർട്ടൺ ഇൻ കേസ് ഓഫ് റൈറ്റ് ഇഷ്യൂ ദാൻ ദ പബ്ലിക് ഇഷ്യൂ പബ്ലിക് ഇഷ്യൂടെ കേസിലാണെങ്കിൽ അവിടെ നമ്മൾ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് അറിയില്ല അതോ റേസിംഗ് ക്യാപിറ്റൽ നമുക്ക് സെർട്ടൺ ആയിട്ട് പറയാൻ പറ്റില്ല എല്ലാ ഷെയർസും ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ഇഷ്യൂ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എക്സിസ്റ്റിൻ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ആ ചാൻസസ് കൂടുതലാണ് ഇ ടു പ്രൊവൈഡ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ദ എക്സിസ്റ്റിൻ ഷെയർ ഹോൾഡേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ദ കമ്പനി വിത്ത് വിച്ച് ദേ ആർ വെൽ കൺവേഴ്സൻഡ് അപ്പൊ ഓൾറെഡി കൺവേഴ്സൻഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ടാണ് അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടും ഇറ്റ് എൻഷേഴ്സ് ദ ഡയറക്ടേഴ്സ് ഡു നോട്ട് മിസ് യൂസ് ദ പവർ ടു ഇഷ്യൂ ന്യൂ ഷെയർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അറ്റ് എ ലോവർ പ്രൈസ് അപ്പൊ അങ്ങനെയുള്ള ചിലപ്പം നമ്മള് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോക്കെ ലോവർ പ്രൈസിൽ കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല ചെസ്റ്റൻഷെയർ ഹോൾഡേഴ്സിനെ മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഓഫ് റൈറ്റ് ആണ് വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ വിച്ച് എ ഷെയർ ഹോൾഡർ ഗെറ്റ്സ് ഫോർ ദ സെയിൽ ഓഫ് ഹിസ് റൈറ്റ് ടു റിസീവ് ന്യൂ ഷെയർസ് അപ്പോൾ അയാളുടെ റൈറ്റ് ടു റിസീവ് ന്യൂ ഷെയർസ് എന്നുള്ള അത് സെയിൽ ചെയ്യുന്നതാണ് ടു സമ്പടി ഇസ് നോൺ എസ് വാല്യൂ ഓഫ് റൈറ്റ് അപ്പോൾ അത് സെയിൽ ചെയ്യുമ്പോൾ റിസീവ് ചെയ്യുന്ന വാല്യൂക്കാണ് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് അപ്പം അത് കാൽക്കുലേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്സാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഹെൽഡ് ബൈ ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് ബി എസ് എട്ടെയിൻഡ് ഫസ്റ്റ് നമ്മൾ ആദ്യം അത് കാക്യുവേറ്റ് ചെയ്യണം നമ്മളെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം ഫോർ എക്സാമ്പിൾ ഇതിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഇഫ് എ കമ്പനി മേക്സ് എ റൈറ്റ് ഇഷ്യൂ ഓഫ് വൺ ഷെയർ ഫോർ എവറി ഫോർ ഇക്വിറ്റി ഷെയർസ് ഹെൽഡ് ബൈ എ ഷെയർ ഹോൾഡർ ദെൻ ഈ ഷെയർ ഹോൾഡർ റിക്വയർ ടു ഹോൾഡ് ഫസ്റ്റ് ഫോർ ഷെയർസ് ഇൻ ഓർഡർ ടു റിസീവ് വൺ ന്യൂ ഷെയർ അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഷെയ്സ് നമുക്കിപ്പം എത്ര റേഷ്യോ റേഷ്യോളാണ് പറയുന്നത് അപ്പോൾ അത്രയും ഷെയർസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പം അങ്ങനെ നമ്മുടെ കൈയ്യിലുണ്ടായിരിക്കുന്ന ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ഇവിടെ പറയുന്നത് ദ ഫോർ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫോർ ഷെയർസ് ഷുഡ് ബി അസ്ടെയിൻ ഫസ്റ്റ് അപ്പോൾ നമ്മളെ കയ്യിൽ മിനിമം ഫോർ ഷെയർസ് എങ്കിലും വേണമല്ലോ അപ്പോൾ ആ മിനിമം നമ്മൾ റിക്വയർ ചെയ്യേണ്ട ഷെയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഷെയേഴ്സ് അതിന്റെ മാർക്കറ്റ് വാല്യൂ ആദ്യം അസ്ട്ടെയിൻ ചെയ്യാം രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ദ പ്രൈസ് ഓഫ് ദ ന്യൂ ഷെയർസ് ടു ബി പെയ്ഡ്

അപ്പോൾ നമ്മൾ കാര്യം ഓൾറെഡി ഉള്ള ഷെയർസിൻ്റെ കൂടെ ഈ പുതിയ ഷെയറിൻ്റെ വാല്യൂ കൂടി ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രൈസ് ഓഫ് ഓൾ ദ ഷെയർസ് കിട്ടും ഇനി ഈ എല്ലാ ഷെയർസിന് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് പ്രൈസ് കണ്ടുപിടിക്കണം ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ആവറേജ് പ്രൈസ് കിട്ടും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഫൈനലി ദ ആവറേജ് പ്രൈസ് ഓഫ് ഷെയർ ഹാസ് ടു ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ അപ്പം നമ്മൾ മാർക്കറ്റ് പ്രൈസിലും കുറവില്ലാണ് നമുക്ക് കുറച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അപ്പം മാർക്കറ്റ് പ്രൈസും ഈ ആവറേജ് പ്രൈസും നമ്മൾ ഡിഫറൻസ് ഉണ്ടാവും ആ ഡിഫറൻസിനാണ് നമ്മൾ റൈറ്റ് എന്ന് പറയുന്നത് ദ എക്സസ് ഓഫ് മാർക്കറ്റ് പ്രൈസ് ഓവർ ദ ആവറേജ് പ്രൈസ് ഇസ് നോൺ ആസ് വാല്യൂ ഓഫ് റൈറ്റ് അപ്പം നമ്മുടെ കയ്യിലുള്ള ഷെയർസിൻ്റെ ആവറേജ് പ്രൈസ് നോക്കാം അതും നമ്മൾ മാർക്കറ്റ് പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യുക ആ ഡിഫറൻസിനാണ് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് അപ്പം അത് കാക്വേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു അപ്പോൾ സ്റ്റെപ്സിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ആവറേജ് പ്രൈസ് കമ്പയർ ചെയ്യണം എന്തോ എന്തുമായിട്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യണം അതിൻ്റെ ഡിഫറൻസ് ആണ് വാല്യൂ ഓഫ് റൈറ്റ് അതു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് വാല്യൂ ഓഫ് റൈറ്റ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ മൈനസ് ആവറേജ് പ്രൈസ് ഓഫ് എ ഷെയർ ഇനി ആവറേജ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലേ ആവറേജ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഷെയറിൻ്റെയും അതേപോലെ ഇക്വിറ്റി ഷെയർ മീൻസ് റൈറ്റ് ഷെയർസിനെ വാല്യൂ ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഷെയർസോട് ഡിവൈഡ് ചെയ്യണം അപ്പം അവറേജ് പ്രൈസ് ഓഫ് ഷെയർ ഈക്വൽ ടു മാർക്ക് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് നമ്മൾ കൈയിലുള്ള മാക്കപ്പ് ഷെയർസിന്റെ മാക്കപ്പ് പ്രൈസ് പ്ലസ് ഇഷ്യൂ പ്രൈസ് ഓഫ് റൈറ്റ് ഷെയർസ് റൈറ്റ് ഷെയർസ് നമുക്ക് കമ്പനി തരുന്ന ഇഷ്യൂ പ്രൈസ് രണ്ടും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയേഴ്സ് നമ്മുടെ കൈയിലുള്ള ഷെയർ പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് എന്ന് വെച്ചാൽ ടോട്ടൽ ഷെയേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യാം ഇതാണ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കൂടി ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പക്ഷേ ഇതെല്ലാം കേസിലും അപ്ലിക്കബിൾ ആവില്ല ഫസ്റ്റ് മെത്തേഡ് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പം ഈ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം വാല്യൂ ഓഫ് റൈറ്റ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ് അതിൻ്റെ ഡിഫറൻസ് എടുക്കാം ടോട്ടൽ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ജസ്റ്റ് മാർക്കറ്റ് പ്രൈസിന്റെ ഇഷ്യൂ പ്രൈസിൻ്റെ ഡിഫറൻസ് എടുക്കാം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓൾഡ് ഷെയർസ് എൻഡായിട്ടിൽ ഫോർ റൈറ്റ് ഷെയർസ് നമുക്ക് റൈറ്റ് ഷെയർസ് കിട്ടാൻ എൻഡായിട്ടായിരിക്കുന്ന ഓൾഡ് ഷെയർസ് എടുക്കാം പ്ലസ് വണ് അത് വെച്ച് ഡിവൈഡ് ചെയ്യാം നമ്മൾ ഫസ്റ്റ് മെത്തേഡ് തന്നെ ചെയ്യാം സെക്കൻഡ് മെത്തേഡ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് ലിമിറ്റഡ് ഡിസൈഡ് ടു ഇൻക്രീസ് ദ ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ ബൈ ദ ഇഷ്യൂ ഓഫ് അഡീഷണൽ ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് വൺ ന്യൂ ഷെയർ ഫോർ എവറി ഫൈവ് ഷെയർസ് ഹെൽഡ് ഫൈവ് ഷെയറിന് വൺ ഷെയർ എന്നുള്ള രീതിയിൽ ദ മാർക്ക് പ്രൈസ് ഓഫ് എ ഷെയർ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് അറ്റ് ദ ടൈം ഓഫ് അനൗൺസ്മെൻറ്റ് ഓഫ് ദ റൈറ്റ് ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ളത് ഷെയറിൻ്റെ വാല്യൂ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഇഷ്യൂ പ്രൈസ് ഓഫ് ദി ന് ന്യൂ ഷെയർസ് വൺ ഫിഫ്റ്റി ഇൻക്ലൂഡിങ് സെക്യൂരിറ്റി പ്രീമിയം ഓഫ് ഫിഫ്റ്റി പ്രീമിയം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വൺ ഫിഫ്റ്റി ആണ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റൈറ്റ് വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് വാല്യൂ തന്നിട്ടുണ്ട് മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇഷ്യൂ പ്രൈസും തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇപ്പോൾ ക്യാവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം ആവറേജ് പ്രൈസ് വേണം അതേപോലെ തന്നെ എന്ത് വേണം പ്രൈസ് വേണം അപ്പൊ ആവറേജ് പ്രൈസ് ക്യാക്വേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാക്കപ്പ് പ്രൈസും വേണം അതേപോലെ ഇഷ്യൂ പ്രൈസ് റൈറ്റ് ഇഷ്യൂ ഇഷ്യൂ പ്രൈസ് വേണം അപ്പൊ നമുക്ക് ഫൈവ് ഷെയർസിന് ഒരു ഷെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ മാക്ക പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് പറഞ്ഞു നമുക്ക് ആ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് ഫൈവ് അപ്പൊ ഫൈവ് ഇൻറ്റു മാക്കപ്പ് പ്രൈസ് ത്രീ ഹൺഡ്രഡ് അപ്പോൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടി അപ്പോൾ ഫൈവ് ഷെയറിന് നമുക്ക് എത്രയാണ് റൈറ്റ് ഇഷ്യൂ കിട്ടുന്നത് ഒരെണ്ണം അല്ലേ അപ്പോൾ വൺ ഇൻറ്റു വൺ ഫിഫ്റ്റി എടുക്കാം വൺ ഫിഫ്റ്റിയാണ് നമ്മുടെ ഇഷ്യൂ പ്രൈസ് വൺ ഇൻറ്റു വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി വരും നമ്മളതിൽ പ്രീമിയം തന്നിട്ടുണ്ട് പ്രീമിയം കൺസിഡർ ചെയ്യേണ്ട ഇത് നേരെ എന്ത് ചെയ്യാം നമ്മൾ ആ ഇക്വേഷനിൽ ഇട്ടാൽ മതി ഇക്വേഷനിൽ എന്തായിരുന്നു മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ പ്ലസ് ഇഷ്യൂ പ്രൈസ് ഓഫ് റൈറ്റ് ഷെയർസ് അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് നമുക്ക് കിട്ടി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇഷ്യൂ പ്രൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയായിരുന്നു െ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഫൈവ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് വണ് അപ്പം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് വൺ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഫൈവ് പ്ലസ് വൺ അപ്പൊ എത്ര വരും തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ സിക്സ് വരും ഇപ്പോൾ ടു സെവൻറ്റി ഫൈവ് ആണ് നമ്മുടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ വാല്യൂ ഓഫ് റൈറ്റ് എത്ര കിട്ടി മാർക്ക് പ്രൈസ് മൈനസ് ആവറേജ് പ്രൈസ് ആണ് അല്ലേ മാർക്ക് പ്രൈസ് എത്രയായിരുന്നു നമുക്ക് ഓസിനു തന്നിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആണ് ആവറേജ് പ്രൈസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ടു സെവൻ്റി ഫൈവ് ആണ് അപ്പോൾ വാല്യൂ ഓഫ് ഫ്രൈറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് ട്വൻറ്റി ഫൈവ് ആയിരിക്കും ഇനി ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ എന്തായിരുന്നു മാർക്ക് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ് മാർക്ക് പ്രൈസ് എത്രയായിരുന്നു ത്രീ ഹൺഡ്രഡ് ഇഷ്യൂ പ്രൈസ് എത്രയാണ് വൺ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓൾഡ് ഷെയർസ് എൻ്റെ ഐറ്റിൽ ഫോർ ഐ ഷെയർ പ്ലസ് വൺ അപ്പൊ ഫൈവ് പ്ലസ് വൺ അല്ലേ വൺ ഫിഫ്റ്റി ബൈ സിക്സ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫൈവ് തന്നെ വരും നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടി നോക്കാം എന്ന് ജേണൽ എൻട്രീസ് ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം ഭാതി ടെലകോം സർവീസസ് ലിമിറ്റഡ് ഹാസ് എൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് സിക്സ് സിക്സ്റ്റി ലാക്സ് ഡിവൈഡഡ് ഇൻറ്റു സിക്സ് ലാക്ക് ഇക്വിറ്റി ഷെയർസ് ഓഫ് ടെൻ ഏജ്

ദ റൈറ്റ് ഈസ് ടേക്കൺ അപ്പ് ബൈ ഓൾ ദ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും റൈറ്റ് ടേക്കപ്പ് ചെയ്തു ആരും സെയിലൊന്നും ചെയ്തില്ല ആൻഡ് ഓൾ മണി ആർ ഡ്യൂലി റിസീവ്ഡ് എല്ലാവരും എമൗണ്ട് റിസീവ് ചെയ്തു അപ്പം എങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രീസ് അപ്പോൾ നോ നോർമലി നമുക്കറിയാം ജേർണൽ എൻട്രീസ് ചെയ്യുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ് നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം ജേണൽ എൻട്രീസ് ആദ്യം ആപ്ലിക്കേഷൻ ഉണ്ട് അല്ല ഷെയർ ആപ്ലിക്കേഷന് എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ആദ്യം നോക്കണം നമ്മുടെ കയ്യിൽ സിക്സ് ലാക്ക് ഷെയർസ് ഉള്ളത് വൺ ഷെയറിന് ഫോർ ഷെയർസിന് വൺ ഷെയർ എന്ന് പറഞ്ഞാൽ സിക്സ് ലാക്ക് ഇന്റു വൺ ബൈ ഫോർ അപ്പൊ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഷെയർസ് ആണ് വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ്റെ രണ്ട് എൻട്രി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ല ആപ്ലിക്കേഷൻ്റെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ അതാണ് എൻട്രി അല്ലേ പ്രീമിയം കൂടി ഉള്ളതുകൊണ്ട് പ്രീമിയം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എൻട്രി എഴുതാനായിട്ട് അപ്പോൾ അത് ബാങ്ക് അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് ഷെയർസ് ഇൻറ്റു സിക്സ് അല്ലേ ഫുൾ എമൗണ്ട് എഴുതണം അപ്പം ഇൻക്ലൂഡിങ് പ്രീമിയം സിക്സ് ആണ് അപ്പോൾ അത്രയും എമൗണ്ട് റിസീവ് ചെയ്യുന്ന എമൗണ്ടാണ് നമ്മൾ ബാങ്കിൽ എഴുതേണ്ടത് അപ്പോൾ സിക്സും നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻറ്റു സിക്സ് എന്ന് വണ്ടി എഴുതാം അപ്പോൾ നയൻ ലാക്ക് എമൗണ്ട് വരും ഇനി എന്തെയ്യാം നമ്മളതിന് സ്പ്ലിറ്റപ്പ് കാണിക്കുക ഷെയർ ആപ്ലിക്കേഷൻ എമൗണ്ട് എന്തൊക്കെയായിരുന്നു അതിലുള്ളത് ഷെയർ ക്യാപിറ്റലും അതേപോലെ തന്നെ പ്രീമിയം അപ്പോൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നയൻ ലാക്കിൽ എത്ര നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഫൈവ് മാത്രം ട്രാൻസ്ഫർ ചെയ്യാം ഇൻറ്റു ഫൈവ് സെക്യൂരിറ്റി പ്രീമിയത്തിൽ എന്തെയ്യുക ബാക്കിയുള്ള പ്രീമിയമായ വൺ റുപ്പീസും ട്രാൻസ്ഫർ ചെയ്തിടാം പിന്നെ അലോട്ട്മെൻറ്റ് എഴുതുമ്പോൾ ആദ്യം അലോട്ട്മെൻറ്റ് എമൗണ്ട് ഡ്യൂ ആണ് എൻട്രി എഴുതണം അപ്പം നമ്മൾ ആപ്ലിക്കേഷന് മാത്രമാണ് ആദ്യം റിസീവ് ചെയ്യുന്ന എൻട്രി ആയിട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാക്കി എല്ലാത്തിലും തിരിച്ചാണ് അല്ലേ അപ്പം അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് എന്തെയാ സെയിം പ്രൊസീജിയർ തന്നെ പക്ഷെ അതിൽ ആദ്യം നമ്മൾ എന്തെയാണ് ഡ്യൂ ആണെന്ന് എൻട്രി എഴുതും അപ്പം അലോട്ട്മെൻറ്റ് ടു ക്യാപിറ്റൽ ബാങ്ക് ടു അലോട്ട്മെൻ്റ് ആണ് എൻട്രി വരേണ്ടത് അപ്പം ക്യാപിറ്റലിൻ്റെ കൂടെ പ്രീമിയം കൂടി കാണിക്കുക ഇപ്പോൾ ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം നൈൻ ലാക്ക് ആണ് അല്ലേ അതോ വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു സിക്സ് തന്നെയാണ് അലോട്ട്മെൻ്റ് വരുന്നത് അതിലെന്തൊക്കെയായിരുന്നു ഷെയർ ക്യാപിറ്റലിൽ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു ഫൈവ് പ്രീമിയത്തിൽ വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു വണ് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കാം ഇനി എമൗണ്ട് റിസീവ് ചെയ്യുമ്പം കംപ്ലീറ്റ് ഒരുമിച്ച് കാണിക്കാം ബാങ്ക് അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഫുൾ എമൗണ്ട് കാണിക്കാം ഇപ്പം നമ്മളിന്ന് റൈറ്റ് ഇഷ്യൂടെ കുറച്ച് തിയറി പഠിച്ചിട്ടുണ്ട് അതേപോലെ അതിൻ്റെ റൈറ്റ് എങ്ങനെ ആക്യുവേറ്റി ഒന്ന് പഠിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ജേർണൽ എൻട്രീസ് എങ്ങനെ ഏതാ ജേർണൽ എൻട്രീസ് ഏതെങ്കിലും വ്യത്യാസമൊന്നും ഇല്ല സാധാരണ നമ്മൾ ജേർണൽ എൻട്രീസ് ഷെയർ ഇഷ്യൂടെ സമയത്ത് എഴുതുന്നില്ലേ അതേപോലെ തന്നെ കാണിച്ചാൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൽ റൈറ്റ് ഇഷ്യൂല് ഇത്രേ മാത്രമേ ഉള്ളൂ കൂടുതൽ പ്രോബ്ലംസ് ഇല്ല നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ചെയ്യാം ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഇഷ്യൂ ഇല്ല അതിന് ഇനി സെറ്റ് സ്വറ്റിക്കിറ്റി ഷെയർസും എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനും കൂടെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം അതുവരെയ്ക്കും ഹാപ്പി ലേണി